എബിൻ നാലാമനെ തിരക്കിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാലാമനാണോ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഇത്തരത്തിൽ കൃത്യം ചെയ്യാൻ പ്രേരണ നൽകിയതെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ. സുഹൈൽ, ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ, ഈ നാലാമനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും പോലീസ് അത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതികളിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരം തേടുന്നുണ്ട് പോലീസ്. ഞാനിപ്പോൾ നൽകുന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. ഈ കോടതിയിൽ ഹാജരാക്കിയാൽ ഉടനെ തന്നെ പ്രതികളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച വിവരം. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വ്യക്തത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ഇവിടെ നേരത്തെ തന്നെ പോലീസ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഈ പ്രതികളെ ഇവിടെ എത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നേക്കാമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളെ ഏത് സമയത്തായിരിക്കും ഇവിടെ എത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമല്ല. മറ്റൊരു കാര്യമുള്ളത് ഈ കുട്ടിയെ ഈ മൂന്ന് പ്രതികളെയും കാണിച്ച് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച ഒരു പരിശോധനയും നടന്നേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതൊരു പക്ഷേ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ചാകില്ല, മറ്റേതെങ്കിലും സ്റ്റേഷനിൽ വെച്ചായേക്കുമെന്നുള്ള സൂചനയെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൃത്യമായ ബാരിക്കേഡ് വെച്ച് മറ്റാരെയും അകത്തേക്ക് കടക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതികളെ ഇവിടെ എത്തിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉയർന്നാൽ അതിനെ തടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പോലീസ് ഇവിടെ. ശരി, അബിൻ അവിടെ തുടരുക. പ്രതികളെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ നേരിടേണ്ട കൃത്യമായ സുരക്ഷാ സന്നാഹങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഒപ്പം ഈ 6 വയസ്സുകാരിക്ക് പ്രതികളെ തിരിച്ചറിയേണ്ട ഒരു ചുമതല കൂടി അല്ലെങ്കിൽ ആ ഒരു ഘട്ടം കൂടി ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്.